എട്ട് മറക്കാനാവാത്ത കൂടിക്കാഴ്ച ഞാൻ നബിതിരുമേനയുടെ സഹോദരിയാണ് എനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണണം പ്രവാചകനേക്കാൾ പ്രായം ചെന്ന ഒരു സ്ത്രീ അവിടുത്തെ അനുജരന്മാരോട് പറഞ്ഞു പക്ഷേ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അബ്ദുള്ളയുടെയും ആമിനയുടെയും ഏക സന്താനമാണ് മുഹമ്മദ് നബി എന്ന് അവർക്കറിയാം അദ്ദേഹത്തിന് സഹോദരീ സഹോദരന്മാരില്ലെന്നും അതിനാൽ അവർ ആ വൃദ്ധയെ നോക്കി ചിരിച്ചു അവർക്ക് ഭ്രാന്തായിരിക്കുമെന്ന് വിധിച്ചു എന്നാൽ വൃദ്ധയുടെ മനസ്സ് കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അനേക വർഷങ്ങൾക്കപ്പുറം കൊച്ചനുജത്തിയെ തന്നെയേൽപ്പിച്ച് മാതാവ് മക്കയിലേക്ക് പോയത് അവർ ഓർമ്മിച്ചു യാത്ര ചോദിച്ചപ്പോൾ വേഗം മടങ്ങിവരണയെന്ന് പറഞ്ഞതുപോലും അവർ മറന്നിട്ടില്ല പക്ഷേ അന്ന് പ്രതീക്ഷിച്ചതിലും വൈകിയാണ് ഉമ്മ ഹലീമ മടങ്ങിയെത്തിയത് കാരണം അവർ ഏറെ അന്വേഷിച്ചിട്ടും മുലകൊടുക്കാനുള്ള കുഞ്ഞിനെ കിട്ടിയില്ല പണക്കാരുടെയും പ്രമുഖ കുടുംബാംഗങ്ങളുടെയും കുട്ടികളെയാണ് എല്ലാവരും അന്വേഷിച്ചു ആമിന എന്ന സ്ത്രീയുടെ അടുക്കൽ മുഹമ്മദ് എന്ന ഒരു കുട്ടിയുണ്ടെന്ന് ഹലീമക്കറിയാം പക്ഷേ അനാഥ ബാലനാണ് അനാഥനെ സ്വീകരിക്കാൻ മറ്റു സ്ത്രീകളെ പോലെ തന്നെ അവർക്കും താൽപ്പര്യമുണ്ടായിരുന്നില്ല അനാഥക്കുട്ടികൾക്ക് മുലകൊടുത്താൽ വേണ്ടത്ര പ്രതിഫലമോ സമ്മാനമോ കിട്ടുകയില്ലെന്നതായിരുന്നു കാരണം മറ്റു കുട്ടികളെ കിട്ടാതെ വന്നപ്പോൾ ഹലീമ ആമിനയുടെ മകൻ മുഹമ്മദിനെ മുലയൂട്ടാനായി ഏറ്റുവാങ്ങി ഭർത്താവ് ഹാരിസിനോട് മുഹമ്മദിന്റെ അനാഥത്വവും ദാരിദ്ര്യവും അറിയിച്ച ശേഷമാണ് അവരങ്ങനെ ചെയ്തത് കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന കുട്ടിയുടെ പ്രകൃതവും ഒരു കുഞ്ഞിനെയും കിട്ടാതെ മടങ്ങാനുള്ള മടിയും ഒത്തുചേർന്നപ്പോൾ അവർ ആമിനയിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിക്കുകയാണുണ്ടായത് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ഹലീമ മാതൃതുല്യമായ സ്നേഹവാത്സല്യത്തോടെ അവന്റെ മുഖത്തും തലയിലും ഉമ്മ വെച്ചു കാരുണ്യപൂർവം അവനെ മാറോടണച്ചു അധികം താമസിയാതെ അവരും യാത്രാസംഘത്തിൽ ലയിച്ച് മക്കയോട് വിട പറഞ്ഞു ഷൈമാവ് കൊച്ചനുജത്തിയെ കളിപ്പിച്ച് മാതാവിൻ്റെ വരവും കാത്ത് കഴിയുകയായിരുന്നു ഹലീമ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാനിരിക്കുന്ന സമ്മാനങ്ങളെ സംബന്ധിച്ച പ്രതീക്ഷയായിരുന്നു ആഹ്ലാദത്തോടെ ആർത്തുവിളിക്കാൻ അവളെ പ്രേരിപ്പിച്ചത് കുട്ടി അനാഥനാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം കുറയുകയും മുഖം മങ്ങുകയും ചെയ്തു എങ്കിലും അധികം കഴിയുന്നതിനു മുൻപേ ആ സ്ഥിതിക്ക് മാറ്റം വന്നു കുഞ്ഞിന്റെ കുസൃതികളും കൗതുകമുണർത്തുന്ന പ്രകൃതിയുമായിരുന്നു അതിനു കാരണം മുഹമ്മദിനോട് ഒന്നിച്ചു കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ ഒന്നൊഴിയാതെ ഷൈമ ഓർത്തു എല്ലാം അവർ തന്റെ മനസ്സിന്റെ ചെപ്പിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു വീട്ടുമുറ്റത്ത് ഓടിച്ചാടിക്കളിച്ചത് മലഞ്ചരിവുകളിലൂടെ കാഴ്ച കാണാൻ പോയത് ഒന്നിച്ച് ആടുമേച്ച് നടന്നത് മുഹമ്മദിന്റെ വരവോടെ വീട്ടിലെ ദാരിദ്ര്യം നീങ്ങിയത് കൃഷിയിൽ വിളവ് വർദ്ധിച്ചതിനെയും ആടുകൾക്ക് പാൽ വർദ്ധിച്ചതിനെയും സംബന്ധിച്ച് വീട്ടുകാർ പറഞ്ഞത് എല്ലാം അവർ ഓർമ്മകളിൽ നിന്ന് ചികഞ്ഞെടുത്തു മുഹമ്മദിന് നാലു വയസ്സായപ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കാൻ മാതാവ് ഹലീമ കൊണ്ടുപോയ രംഗം ഷൈമ ഇന് മറക്കാനാവില്ല അന്നവൾ ഏറെ നേരം കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയതുമില്ല ആ വേർപാട് അത്രയേറെ ദുഃഖകരമായിരുന്നു പിന്നീടൊരിക്കലും അവർ മുഹമ്മദിനെ കണ്ടിട്ടില്ല എങ്കിലും മാതാവ് ആമിന മരണമടഞ്ഞത് പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പരലോകം പ്രാപിച്ചത് പിതൃവ്യൻ അബൂത്വാലിബ് സംരക്ഷണം ഏറ്റെടുത്തത് ഖദീജയെ കല്യാണം കഴിച്ചത് പ്രവാചകത്വം ലഭിച്ചത് നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടത് കൂട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത് അവസാനം നാടും വീടും വിട്ട് മദീനയിലെത്തിയത് എല്ലാം ഷൈമാ പറഞ്ഞു കേട്ടിരുന്നു നീണ്ടകാലത്തെ മദീന ജീവിതത്തിനു ശേഷം മക്കയിൽ വിജയിയായി തിരിച്ചെത്തിയതും ശത്രുക്കളെല്ലാം പരാജിതരായി പിന്മാറിയതും അവരറിഞ്ഞിരുന്നു മക്ക വിജയാനന്തരം പ്രവാചകനും അനുജരന്മാരും സന്തോഷഭരിതരായി മക്കയിൽ ഏതാനും ദിവസം കഴിച്ചുകൂട്ടി ഹവാസിൻ സക്കീഫ് ഗോത്രങ്ങൾ തങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ടെന്ന വിവരം അവരറിഞ്ഞത് അപ്പോഴാണ് നബി തിരുമേനിക്ക് മുല കൊടുത്ത ഹലീമയുടെ കുടുംബമായ ബനുസ് അഴുതും അവരോടൊപ്പം ഉണ്ടായിരുന്നു മാലിക്കുബിനു ഔഫായിരുന്നു അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം അവർ യുദ്ധമുന്നണിയിലേക്ക് കൊണ്ടുവന്നിരുന്നു അവസാനം ഹുനൈനിൽ വെച്ച് രൂക്ഷമായ സംഘട്ടനങ്ങളുണ്ടായി ആദ്യഘട്ടത്തിൽ പരാജയം നേരിട്ടത് പ്രവാചകനും അനുചരന്മാർക്കുമാണ് എങ്കിലും അധികം താമസിയാതെ അവർ തിരിച്ചടിച്ചു ശത്രുക്കളെ പരാജയപ്പെടുത്താനും അവർക്ക് സാധിച്ചു ശത്രുഗോത്രങ്ങളിലെ ധാരാളം സ്ത്രീകളെയും കുട്ടികളെയും മുസ്ലിങ്ങൾ ബന്ധനസ്ഥരാക്കി ഷൈമാവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു പരാജിതരായ ഹവാസിൻ ഗോത്രക്കാർക്ക് മുസ്ലിങ്ങളുടെ പെരുമാറ്റഫലമായി മനം മാറ്റം സംഭവിച്ചു അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായി അങ്ങനെ നെബിതിരുമേനിയുടെ സന്നിധിയിലെത്തിയ ഘട്ടത്തിലാണ് ഷൈമാ താൻ മുഹമ്മദിന്റെ സഹോദരിയാണെന്ന കാര്യം അവിടുത്തെ അനുജരന്മാരെ അറിയിച്ചത് പ്രവാചക ശിഷ്യന്മാർക്ക് അതൊരു തമാശയായാണ് തോന്നിയതെങ്കിലും അവർ തിരുമേനിയെ വിവരമറിയിക്കാതിരുന്നില്ല അപ്പോൾ നബി തിരുമേനി അവരെ തൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവിടുന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാൽ കുട്ടിക്കാലത്ത് അദ്ദേഹം കടിച്ചതിൻ്റെ പാടുകൾ അവർ കാണിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് ചാടിയെഴുന്നേറ്റ് അവരെ ഗാഠമായി ആശ്ലേഷിച്ചു അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം അവരെ തൻ്റെ അടുത്തിരുത്തി അപ്രതീക്ഷിതമായ ആ കൂടിക്കാഴ്ച പ്രവാചകനെ വികാരതരളിതനാക്കി അനാഥനായ തന്നെ വളർത്തിയ ഹലീമ നിഴൽ പോലെ തന്നെ പിന്തുടർന്നിരുന്ന ഷൈമാ ഗ്രാമത്തിലെ വിശുദ്ധമായ അന്തരീക്ഷം എല്ലാം അദ്ദേഹം അനുസ്മരിച്ചു സ്നേഹനിർഭരമായ ആ നാളുകളെ ഓർമ്മ തിരുമേനിയെ ഏറെ നേരം നിശബ്ദനാക്കി അവിടുന്ന് തന്റെ സഹോദരിയെ സ്നേഹാദരങ്ങളാൽ വീർപ്പുമുട്ടിക്കുകയും അവശേഷിക്കുന്ന കാലം തന്നോടൊത്ത് കഴിഞ്ഞുകൂടാൻ ആവശ്യപ്പെടുകയും ചെയ്തു നബി നബിതിരുമേനിയോടൊത്തുകഴിയാൻ ഷൈമാ ഇന്റെ മനസ്സ് മന്ത്രിച്ചിരുന്നുവെങ്കിലും കുടുംബത്തെയും നാടിനെയും നാട്ടുകാരെയും കുറിച്ച ഓർമ്മ അവരെ അതിനനുവദിച്ചില്ല അതിനാൽ അവർ പോകാൻ അനുവാദം ചോദിച്ചു അവിടുന്ന് വൈമനസ്യത്തോടെയാണ് അത് അംഗീകരിച്ചത് അങ്ങനെ ഷൈമാവും സംഘവും വിട ചോദിച്ചപ്പോൾ തിരുമേനി അവർക്ക് അനേകം സമ്മാനങ്ങളും അവശ്യവസ്തുക്കളും നൽകി യാത്രാസംഘം വിദൂരതയിൽ മറയുന്നതുവരെ അവിടുന്ന് ഈറനണിഞ്ഞ കണ്ണുകളോടെ സഹോദരി ഷെയ്മ ഇനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു